ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിസ്കിറ്റിലെ ഏറ്റവും വലിയ മോണസ്ട്രിയിലാണ് നിൽക്കുന്നത്. അതായത് 108 feet ഹൈറ്റുള്ള ബുദ്ധൻ്റെ സ്തൂപത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഫ്യൂച്ചർ ബുദ്ധനെ സൂചിപ്പിക്കുന്നതാണ് ഈ സ്റ്റാറ്റു. അതായത് മോണസ്ട്രി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബുദ്ധനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഇവിടെ തന്നെ, അതായത് ലഡാക്കിൽ തന്നെ ഏറ്റവും വലുത്, അല്ലേടാ? പുള്ളി പറഞ്ഞത് ലഡാക്കിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധൻ്റെ സ്തൂപം എന്നാണ്. അപ്പോൾ മൂന്ന് വർഷം എടുത്ത് ഇത് പണിതി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ഇത് ഉപയോഗിക്കാവുന്നത് 1400 വർഷത്തിൽ ഉണ്ടാക്കിയതാട്ടോ അത് 1400 വർഷം ഉണ്ടാക്കിയ ബിൽഡിങ്ങും അതേപോലെ മന്ദിറും കാര്യങ്ങളൊക്കെയാണത്. അവിടെയാണ് കൂടുതൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടിൻ്റെ അകത്ത് ഇവിടെ വന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ അകത്തേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ ഡിസ്കിറ്റ് പോകുമ്പോൾ വരുന്നത് 7 kilometers ഉള്ളൂ. അതിനെ കൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയത് 1:30 സംതിങ് ആയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഡിസ്കിറ്റിലേക്ക് പോകണം. ഇത് ഇവിടുത്തെ ആളെ സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു, കഴിഞ്ഞ വീടിൻ്റെ അകത്ത് കാണിച്ചു തന്നായിരുന്നു. ഇതാണ് സ്ഥലം. നോക്കി വലിയ വലിയ മലകളുണ്ട്. അവിടെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്നാണ് ഞങ്ങൾ ഇവരെ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മളിതാ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അവനും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സെറ്റായി, ഇനി എൻ്റെ ഫുള്ള് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ ഇച്ചിരി കുപ്പീനകത്ത് വെള്ളം എടുക്കണം. ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ അതാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്, 2 liters. ഇതിൻ്റെ അത് നിറച്ചിട്ട് നമുക്ക് പോകണം. പുള്ളീനോട് ചോദിച്ച് നോക്കാം. പുള്ളി ഉറങ്ങിയിരുന്നു നേരത്തെ. ഇപ്പം എന്താ അവസ്ഥ നിറയില്ല. ആ അയ്യാ, നേരെയൊക്കെ പോവാൻ പുള്ളി നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആശ്ചര്യയാകെ സങ്കടത്തിലാണ്. ആശ്ചര്യം മുഖം നോക്കുന്നതിനകത്ത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ഇറങ്ങി അങ്ങ് പോയി അവിടെ നിന്ന് അങ്ങനെ വന്ന് പിന്നെ തിരിച്ചിങ്ങനെ തന്നെ വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ സ്ഥലമെത്തും. അപ്പോൾ പോകുന്ന കാഴ്ചകൾ തന്നെ കാണിച്ച് ഉറപ്പിക്കുന്നില്ല, വല്ലപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളിലേക്ക് തന്നെ പോയി നമ്മൾ ഡിസ്കിറ്റിലെ മോണസ്റ്ററിയൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. ഇതാട്ടോ ക്യാമ്പിൻ്റെ ആൽപൈൻ ഇൻബെക്സ് ക്യാമ്പ്. അത് പൂട്ടിയില്ലടാ, അത് പൂട്ടിയില്ല. ആൽപൈൻ ഇൻബെക്സ് ക്യാമ്പ് ഇതെവിടെയാണ് നമ്മൾ നിന്നത്. ഇതാണ് അങ്ങോട്ടുള്ള റൂട്ട്, ഇതാണ് അതിൻ്റെ കവാടം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ ആൽപൈൻ ഇൻബെക്സ് ക്യാമ്പ്. മൊബൈൽ നമ്പർ 600605638. അതാട്ടോ ഞങ്ങളങ്ങനെ ഇതാ ഡിസ്കിറ്റിലുള്ള മോണസ്ട്രിയിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ലെഫ്റ്റ് തന്നെ കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മെയിൻ റോഡ് കിട്ടി. മറ്റേത് അങ്ങ് ചുറ്റി പോകണമായിരുന്നു. വെറുതെ ചുറ്റി തന്നെ കാട്ടി ഇങ്ങോട്ടേക്ക് കിട്ടിയപ്പോൾ സെറ്റായി. അടുത്ത് തന്നെയായിരുന്നു മെയിൻ റോഡ്. അപ്പോൾ ആ ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ അടുത്ത് തന്നെയാട്ടോ റോഡ്. പൊളി ഇറക്കാണ് ഞങ്ങൾ കേട്ടോ. ഇറക്കായതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. വലിയ പോകുന്നു, വലിയ വലിയ മൗണ്ടൻസാണ് ഇവിടെ. എനിക്ക് നമ്മൾ വന്നതായി മൊത്തം മൗണ്ടൻസ് ആയിരുന്നു കേട്ടോ. വേറൊരു അത് വേറൊരു ഹിമാചൽ കയറി വന്നൊരു മൗണ്ടൻസ് ആയിരുന്നു. പാടി ഏരിയ. നമ്മളിപ്പോൾ എടുത്തേ ഭാഗത്ത് കാണുന്നതാണ് ഡെസേർട്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ നമ്മൾ ഇന്നലെ നിൽക്കാനൊക്കെ നോക്കിയതും ഇരിക്കാനൊക്കെ നോക്കിയതൊക്കെ അവിടെ നിന്നായി നമ്മളെ പിടിച്ചു കൊണ്ടുപോയത് അങ്ങോട്ടേക്ക്. അപ്പോൾ അത് കയ്യാറായി. ഇനി നേരെ മോണസ്ട്രിയിലേക്ക് ഉള്ള റൂട്ടിൽ. ഞങ്ങൾ അങ്ങനെ ഇതാ മണലിൽ കൂടിയുള്ള യാത്ര ഫുള്ള്. നമ്മളങ്ങനെ ഇതാ ഡിസ്കിറ്റിലുള്ള മോണസ്ട്രിയിലേക്ക് പൊക്കോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ശൈനി ചേച്ചിനൊക്കെ വീണ്ടും കണ്ടായിരുന്നു. നമ്മൾ കാടുങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് കണ്ടില്ലായിരുന്നു റൈഡേഴ്സിനെ. അവരെ നമ്മൾ തായേന്ന് കണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ്നാട്ടിലുള്ള പുള്ളി ഉണ്ടായിരുന്നു ചെന്നൈയിലുള്ളത്. ഞാൻ വീഡിയോ നിർത്തിയില്ല. അവരോട് കുറേ നേരം കഥ പറഞ്ഞു. ഞങ്ങൾ ഉച്ചക്ക് എത്തിയതാണ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ്. അവരോട് കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അവർ തായയുണ്ട്. അവർ നാളെ ബാങ്കോക്കിലേക്ക് പോകും. നമ്മളെത്തുമെന്ന് അറിയില്ല. ഇതുകൊണ്ടോ മനസ്സിലേക്കുള്ള കുത്തങ്ങളൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ പൊളി. ഈ വൈകുന്നേരത്തെ കാലാവസ്ഥ നോക്കി 7 hours കിഡിലോസ്കി വ്യൂ. കിഡിലോസ്കി വ്യൂ അത് നോക്കി. ആ സൂര്യൻ അസ്തമിക്കുന്ന രംഗമാണത്. നല്ല അടിപൊളി വ്യൂ ആണ്. രക്ഷയില്ല. ഡിസ്കിറ്റ് നല്ല പച്ചപ്പുണ്ട് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഡിസ്കിറ്റ്.
നിങ്ങൾ കാണുന്നുണ്ടോന്നല്ല, എൻ്റെ കാല് മാത്രമാണ് കാണുന്നത്. ഇതാണ് സ്ഥലം ഡിസ്കിറ്റ്. ഫുൾ പച്ചപ്പ്. അവിടെ ആണെങ്കിൽ ക്ലൗഡ്സ് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഡൗണിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ആയ വാം കളർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്കൈയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളങ്ങനെ എന്താ ബുദ്ധൻ്റെ പ്രതിമേൻ്റെ അടുത്ത് എത്താറായി. യെസ്, മൊണാസ്ട്രിയിൽ എത്താറായി നമ്മൾ ലാസ്റ്റ്. നോക്കിയേ, നല്ല രസമുണ്ട്. ആ ഇവരൊക്കെ മധ്യപ്രദേശിൽ നിന്ന് കണ്ട ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര സ്നേഹം തന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാ ഇവിടെയൊക്കെ നോക്കിയേ, കുറേ ആൾക്കാരുണ്ട്. ഇതാ ഇവിടെയുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു, സെൽഫിയും കാര്യങ്ങളൊക്കെ. നമുക്ക് പോവാം മോളൊക്കെ കയറാം സൈക്കിൾ എടുത്തിട്ട്. നമ്മളിപ്പോ നമ്മളെ സൈക്കിൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. മുകളിലേക്ക് കേട്ടോ, ലൈറ്റിൻ്റെ കുറവുണ്ട്, വൈകുന്നേരമായി. അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഉണ്ട്. കാണുന്നുണ്ടോന്നറിയില്ല. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാ ബേക്ക് സൈഡാട്ടോ, ഇത് അടിപൊളിയല്ലേ. നീ തടിക്ക സാധനം തടിക്ക. യെസ്, ഞാൻ കറക്കി കൊണ്ട് പോകുന്നുണ്ടോ. ഫുള്ളുണ്ട്. ഇതങ്ങ് മുതൽ ഇങ്ങനെ വരെ കറക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ? നമ്മുടെ ഇതൊക്കെ പോകുന്ന പറഞ്ഞ എന്നാ ഞാൻ 10 റൗണ്ട് കറക്കട്ടെ. ഞാനോ ഒരു രക്ഷ ഉണ്ടാവില്ലേ. ഞാൻ ഇവിടുത്തെ വട്ടത്തിൽ കറക്കലേക്ക് രാത്രി സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാരാ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? കറക്കടാ കറക്കടാ. യെസ്, നമ്മളങ്ങനെ ഡിസ്കിറ്റിലെ ബുദ്ധൻ്റെ പ്രതിമ മോണസ്ട്രി. ബുദ്ധൻ്റെ 106 ഫീറ്റ് ഹൈറ്റിലുള്ള പ്രതിമയാട്ടോ ഇത്, ബുദ്ധൻ്റെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വലിയൊരു സ്റ്റാറ്റുവാണിത്. നിന്റെ ഒരു പാവം തീർന്നു തീർന്നു നീ തീർന്നു എന്റെ പൊന്നടാ തീർന്നു. യെസ്, ബുദ്ധന്റെ പ്രതിമ നോക്കിക്കേ എന്റെ പൊന്നടാ. 106 ഫീറ്റ് ഹൈറ്റുള്ള സാധനം ഇരിക്കുന്നതാണ്ട് ബുദ്ധ. പുള്ളി ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. ആ ലൈറ്റും എന്റെ പൊന്നേ. യെസ്, ഞാൻ എന്നെ കൂടി കാണിച്ചു തരാം. എനിക്ക് നമ്മൾ അങ്ങനെ ബുദ്ധൻ്റെ പ്രതിമേൻ്റെ അടുത്ത്, ഗൈസ്, ബുദ്ധൻ്റെ പ്രതിമേൻ്റെ അടുത്ത് എത്തി. ഇവിടുന്നുള്ള വ്യൂ ആട്ടോ ഇത്. അവിടുന്ന് വെളിച്ചമുണ്ട്, മലമുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ കൈനസ് നിന്ന സ്ഥലം അങ്ങ് കാണുന്നത്. പൊളി വ്യൂ, പൊളി, അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? മൊണാസ്ട്രി ഡിസ്കിറ്റിൻ്റെ അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് നമ്മുടെ ബ്രോ ആട്ടോ, ജിമ്മി ബ്രോ. ഹായ്. ഇത് പുള്ളിയാണ് നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡി ആക്കി തന്നത്. ഇവിടെ തന്നെയുള്ളതാണ് നമ്മുടെ മൈസൂർ കിതറെ വാക്കാം. മൈസൂർ ബെൽക്കൊപ്പ. ബെൽക്കൊപ്പ, ആ ബെൽക്കൊപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിക്കുക കേട്ടോ. സ്റ്റഡി ചെയ്യാനോ? സ്റ്റഡി ആ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാടുംകുളിയിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവം കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുള്ളിയുടെ കണക്ഷൻ പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമ്മളിതാ ജ്യൂസ് കുടിക്കുക, റിയൽ ജ്യൂസ് കുടിക്കുകയാണ്. അതുപോലെ എല്ലാം ഉണ്ട്. റിയൽ ജ്യൂസ്, റിയൽ ജ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുടിച്ചിട്ട് ബാക്കി ചുറ്റി ഒന്ന് വെറുതെ കാണിച്ചു തരാം. ബുദ്ധൻ എനിക്ക് നോക്കിക്കേ, സെറ്റല്ലേ. ഫ്യൂച്ചർ ബുദ്ധനെ സൂചിപ്പിക്കുന്നതാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പുള്ളി അവിടെ ഉണ്ട്, പുള്ളി മിനാജ് അവിടെ ഉണ്ട്. പുള്ളി ലാമക്ക് പഠിക്കട്ടോ, ഭയങ്കര സീനാണ്. ഞങ്ങളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ പുള്ളിക്കൊരു സീനുമില്ല. നമ്മൾ കേൾക്കുന്ന നമുക്കാണ് സീനില്ലേടാ. 18 വർഷം പഠിക്കാണ്, കേൾക്കുന്ന നമുക്കാണ് സീന്. പുള്ളിക്കൊരു സീനില്ല എന്ന് പറയുന്നത്, പുള്ളി ഓരോരുത്തരെ ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ മദ്രസയിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഉസ്താദാക്കുന്നതും അതുപോലെ തന്നെ നമ്പൂതിരിയാക്കുന്നതും പിന്നെ എന്താണ് പാസ്റ്ററാക്കുന്നതും അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം പോകുന്ന മാത്രമാണിത്, അല്ലാണ്ട് വേറെ ആരും നിർബന്ധിച്ചോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവിടുത്തെ മിക്ക ആൾക്കാരും ആർമിക്കാർക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അതായത് പുള്ളിയുടെ അച്ഛന് ആർമിയാണ്, അതേപോലെ ചേട്ടൻ ആർമിയാണ്. അതായത് മിക്ക ആൾക്കാരും, പുള്ളി ഇതിന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആർമിക്ക് പോയേനെ. മിക്ക ആൾക്കാരും ഇവിടെ ആർമിക്ക്
കമ്മ്യൂണിറ്റി നിയമിച്ചിരിക്കുന്ന പോലെയാണ്. 70% ആൾക്കാർ ആർമിയാണ് ഇവർ പോകുന്നത്. കാരണം ഇവർക്ക് സഹായം ഹെൽപ്പും എല്ലാം ചെയ്യുന്നത് ആർമിക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ മെയിനായിട്ട് ആർമിയിലേക്ക് ചേരുന്നത്. എന്തായാലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവസ്ഥ നോക്കണം. പക്ഷേ പുള്ളി കൂളാണ്, പുള്ളി കൂൾ മൈൻഡാണ്. നമുക്ക് മടക്കരിയിൽ നിന്ന് അല്ല മറ്റേ മൈസൂർ ഭാഗത്തു നിന്ന് കാണാമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ പുള്ളി നാട്ടിലേക്ക് വരും, അപ്പോൾ നാട്ടിൽ നിന്ന് കാണാൻ പറ്റും. എന്താണെന്ന് അറിയില്ല, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് രാത്രി എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ മിൽക്കി വേ പോയിട്ട് സ്റ്റാർ ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷേ ക്ലൗഡ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, മിൽക്കി വേ ഒന്നും കാണാൻ പറ്റിയില്ല. ഒന്നും മെന്നാന്ന് ഞങ്ങൾ വന്ന സമയത്ത് 100 വെച്ച് കണ്ടായിരുന്നു. പക്ഷേ അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. എല്ലാം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് കാണുമ്പോൾ അപ്പം തന്നെ എടുക്കണം. ബാംഗ്ലൂരിലേക്ക് പോകുന്ന വൈകിട്ട് ഭാഗത്ത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ ഇതാ 108-106 അവിടെ എഴുതിയിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് 108 ആ ഫീറ്റിന് മുകളിലുള്ളതാണ് ലഡാക്ക് തന്നെ ഏറ്റവും വലിയ മൊണസ്റ്ററി ആട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സായാല സൈക്കിളുണ്ട്, എല്ലാം കെട്ടി വലിച്ച് വെച്ചിരിക്കുകയാണ്. പുള്ളി എനിക്ക് ചായ തന്നായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തന്നായിരുന്നു. ഇനി ഇവിടുന്ന് പോവാല്ലേടാ, ഇവിടെ നമുക്ക് നേരെ എങ്ങോട്ടേക്കെങ്കിലും പോവാം. ബാങ്കോക്കിലേക്ക് റൂട്ടിലേക്ക് എത്തുമായിരിക്കും ഇവിടുത്തെ വ്യൂ ആട്ടോ ഇത്. നമ്മളിന്നലെ വൈകുന്നേരം അവിടെ എത്തിയത് കേട്ടോ. ഇനി ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, അവർ ഇരുടായി പോയിരുന്നു. അപ്പോൾ നമുക്കിനി പോകുന്ന കാഴ്ചകൾ തന്നെ ആയിരിക്കും. ടാറ്റാ. നമ്മളിതാ തിരിച്ചു പോകാനുള്ള സ്ഥലമാണ് ഇത് കണ്ട് കാണുന്നത്. ടിബറ്റൻ്റെ ഫ്ലാഗ് ഒക്കെ പറക്കുന്നുണ്ടോ നോക്കിക്കേ. കമ്മാവാൻ നോക്കിക്കേ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞതാണ്. സൈക്കിളും കൊണ്ട് ലഡാക്കിന്ന് സൈക്കിൾ എടുത്തിറങ്ങിയത് കേട്ടോ. അടിപൊളി പെറ്റ് ഏ അതങ്ങനെ സ്വിറ്റ്സർലാൻഡ് എന്ന് വന്നിട്ട് ഇവിടെ സൈക്കിൾ ഓടിച്ചിറങ്ങി. സ്വിറ്റ്സർലാൻഡ് ആ അത് ഫുൾ ലഗേജ് ഒക്കെ ആയിരുന്നു. നമ്മളെ നാട്ടിൽ നിന്നും വളരെ ചുരുക്കം. നല്ല വയസ്സ് ഉണ്ടോ അവിടെ? അവിടെ കേരളത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലോ മറ്റേ ഇതൊക്കെ സാരി ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ മറ്റേ പരിപാടിക്കൊക്കെ. ഇറങ്ങി ഇറങ്ങിയോ. ബായ്. ഇവിടെ ടിബറ്റൻ്റെ എന്തോ പരിപാടി, എന്തോ പരിപാടി ഉണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് മൊത്തം ഇതേപോലെ കാണുന്നത്. ബായ് ബായ്. നമ്മളിതാ നുബ്ര വാലിയുടെ ഇടയിലുള്ള മുൾച്ചെടികളുടെ ഇടയിൽ മുൾച്ചെടിയുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് ആയി ഗൈസ്. ഞാനിപ്പോഴും ജൂലൈ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നുബ്രാവാലിയുടെ മുൾച്ചെടിയുടെ ഇടയിലൂടെ നമ്മൾ സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. നുബ്രാവെറിയാണ് ഇത്, എനിക്കറിയാൻ പാടില്ല ഗൈസ്. ആ എന്നാ അതായിരിക്കും നുബ്രാവെറി. നമ്മളിപ്പോൾ പോകുന്ന വഴി നോക്കിക്കേ ഗൈസ്. നമ്മൾ പോകുന്ന വഴിയാണിത്. നേരെ രണ്ട് സൈഡിലും മണൽ, നേരെ കുറച്ച് കിലോമീറ്റർ ഉണ്ട്. നേരെ പോകുന്ന ഫുള്ള് മണൽ കേട്ടോ. നോക്കിക്കേ, പിന്നെ അത് കാലത്തിങ്ങനെ നമ്മൾ താണു പോകും. അങ്ങനത്തെ രീതിയിലുള്ള മണല കേട്ടോ ഫുള്ള്. ആ മോന്ന നമ്മൾ ഇറങ്ങി വന്നത് വലിയ മല, ഫുള്ള് മൗണ്ടൻസ് കേട്ടോ. അവിടെ മൊത്തം മൗണ്ടൻസ് അട്ടി അട്ടിക്കാരി ഇങ്ങനെ കിടക്കുന്നുണ്ട്. സിപ്ലൈനോ? അതാ എവിടെ പോയി, എവിടെ പോയി? അതാ 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 ട്രെൻഡ്. ഇവിടെ വയറ് വയറ് നമ്മൾ കാണാൻ പറ്റുന്നില്ല. അവിടുന്ന് തുടങ്ങും ഇവിടം വരെ ഉണ്ട്. എനിക്ക് കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റില്ല ഗൈസ്. അവിടുന്ന് തുടങ്ങും ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ പറന്ന് വരാൻ പറ്റും. ഇതാട്ടോ റൂട്ട് നമ്മൾ പോകുന്നത്. പൊളി ഏ നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല സ്ട്രെയിറ്റ് റോഡ്, രണ്ട് സൈഡിലും മണലും. ആ പൊളി. ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് വേൾഡ് ഈസ് വൈഡ്. നമ്മൾ ചെറിയ വേൾഡിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇനിയും വലിയ ഭാഗങ്ങൾ സഞ്ചരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് പറയാം. ട്രാവൽ ഇസ് സ്റ്റിൽ ദി മോസ്റ്റ് ഇൻറ്റൻസ് മോഡ് ഓഫ് ലേണിംഗ്. യെസ് അത് കറക്റ്റാട്ടോ. പക്ഷേ കാറും കൊണ്ടും ബൈക്കും കൊണ്ടും എനിക്ക് തോന്നുന്നില്ല. നമ്മളിങ്ങനെ സൈക്കിളിൽ പോകുന്ന നേരം ജീവിതം പഠിക്കുക കേട്ടോ. ജീവിതം എന്തൊക്കെയോ നേടിയ പോലെ കുറേ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത പോലെ എന്തോ ഒരു തോന്നൽ മനസ്സിൽ അറിയില്ല ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യാത്ര. ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്നൊക്കെ പറയുന്ന പോലെ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നാട്ടോ ഷിയോക്ക് റിവർ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള റോഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഇതുവരെ ഗാൾസർ എത്തിയിട്ടില്ല. ഈ ഗാൾസർ എത്തിയിട്ട് നോക്കണം. നമ്മളിതാ ലഡാക്കിലെ അകം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വയ്യാട്ടോ ഇത്. നേരത്തെ സൈഡിൽ മൊത്തം നല്ല അടിപൊളി വാട്ടറുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. മുകളിൽ നല്ല വലിയൊരു മലയും കാണുന്നുണ്ട്. റോഡ് എങ്ങനെന്താണെന്നൊന്നും അറിയില്ല. നമുക്കൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വന്നിട്ടുണ്ട്.
യെസ് പണ്ടേത്തെ ബ്രിഡ്ജ്. നമ്മൾ ഹിമാചൽ പ്രദേശ് കുറേ ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റടിക്കുന്നു, അടിപൊളി. ഇനി ഇറക്കാൻ തോന്നുന്നുണ്ട്, അറിയില്ല, ഒന്നും അറിയില്ല. കയറ്റോണ്ട് ഇറക്കുന്നുണ്ടെന്നാ പറഞ്ഞത് അകത്തേക്ക്. ആ അടിപൊളി വെള്ളമാത്. ഇനി ഇറക്കായിരിക്കും തോന്നുന്നു ഗായ്സ്. നമുക്ക് പോകേണ്ട റൂട്ടാത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒറ്റ കയറ്റം കയറണം. ചടായിയേ ചടായി ചടായിയേ, ഞാൻ നോക്കട്ടെ. നമ്മളിതാ അകം 14 കിലോമീറ്റർ, ശക്തിയിലേക്ക് 76 കിലോമീറ്റർ ബാക്കി. നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഏടാ ഈ റോഡിൽ? നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൽ. വേറെ ഒറ്റ മനുഷ്യനെ പോലും നമ്മൾ കണ്ടില്ല. ആകെ ഒരു വണ്ടി പോയി. ഹൈദരാബാദത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. അതായത് നമ്മളെ ബൈക്ക് ദിവസം ഒന്ന് നിർത്തിയിട്ട് സ്റ്റോപ്പ് പോലും ചെയ്തിട്ട് മൈൻഡ് പോലും ചെയ്യാറില്ല കേട്ടോ. അവൻ അങ്ങനത്തെ ആൾക്കാരാണ്. ഹൈദരാബാദ് എന്ന പുള്ളി നമ്മളോട് സംസാരിച്ച്. ഇനിതാ നമുക്ക് തായയിലേക്ക് ഇറങ്ങി പോകാണ്ട് ഇതുവരെ കയറിയതാണ് നമ്മൾ കേട്ടോ. ഇഷ്ടംപോലെ കയറി. ഇതാ തായ അങ്ങ് തന്നെ ഇറങ്ങി 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 അങ്ങ് തന്നെ നേരെ പോകണം. 14 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. നമ്മൾ വൈകുന്നേരത്തേക്ക് എത്തിയിരിക്കും, 7 മണിക്കേക്ക് എത്തിയിരിക്കും. പഞ്ചറായി ഇവിടുന്ന് വിടാം. നമ്മൾ മാത്രം ഈ റോഡിൽ. ആ അടിപൊളി. നമ്മളിപ്പോൾ 3-5 കിലോമീറ്റർ ആയി ഇങ്ങനത്തെ റോഡ് കൂടെ തന്നെ പോകുന്നു. രണ്ട് സൈഡിലും ഫുള്ള് പാറക്കെട്ടുകളും പിന്നെ വലിയ വലിയ മൗണ്ടൻസും മാത്രം. പിന്നെ ഞങ്ങളും വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോടാ നീ? ആ വേറെ ഒരു വണ്ടി ഇല്ല ഈ റൂട്ടിൽ, ഒറ്റൊരു വണ്ടി പോലും ഇല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി ഞങ്ങൾ മാത്രമേ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ, വേറെ ഒറ്റ വണ്ടിയും കാണുന്നില്ല. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ ആയി. ഞങ്ങളിതാ ഓഫ് റോഡ് തന്നെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വേറൊരു ഇതുമില്ല, ഫുള്ള് ഓഫ് റോഡ്. കട്ട് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് റോഡ് ഫുള്ള്. ഇത് വൈകുന്നേരത്തേക്ക് എത്തുമെന്നറിയില്ല, എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ വരുന്നേക്ക് ആലത്തൂരിന്ന് കുറേ പേരൊക്കെ ഉണ്ട്, പാലക്കാടുന്ന് 6 പേര്. നമ്മളെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് കുറച്ച് പൈസ തന്നു കേട്ടോ. അവരെ സന്തോഷത്തിന് നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്ന്. നമ്മളിതേപോലെ കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പോൾ എങ്ങനെയോ പോകുന്നുണ്ട് അല്ലേ. ലഡാക്കിൽ എത്തിയപ്പോൾ നമുക്ക് കുറേ ഹെൽപ്പ് കിട്ടി. ആ ഞങ്ങൾ മാഗി ഇപ്പം തിന്ന് 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 വയറ് ഭയങ്കര സീനായിരുന്നു. കഴിഞ്ഞ ദിവസം അണ്ടർന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോ, നമ്മളെ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തന്നു, പിന്നെ കുറച്ച് പേര് പൈസ തന്നായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാഗി തിന്ന് തിന്ന് ഉപ്പാട് പോയി, തൂറ്റര് പിടിച്ച് തൂറി തൂറി നാരിച്ചാ പറമ്പത്തൊന്ന് ബാത്റൂം. അത് തന്നെ. ഇനി നമുക്ക് വേഗം അകത്തണം, 2 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കുറച്ചൊന്നും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ബാങ്കോക്കിലേക്കാണ് പോകുന്നത്, അവിടെ എത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോൻ്റെ അത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.